ഹലോ ഗേയ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സ്വഭാവമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് നോക്കാം. ഈ മാറ്റാൻ പറ്റാത്ത സ്വഭാവം മാറ്റാൻ പറ്റുമോ നോക്കാം. നമ്മളൊരു കാര്യം കുറേ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ല ഈസിയായി തോന്നും, അല്ലേ? അപ്പോൾ നമ്മളിൽ ഒരു ശീലം ഉണ്ട്, അത് മാറ്റാൻ ശ്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നമുക്കത് മാറ്റാൻ നല്ല പാടായിരിക്കും, അല്ലേ? നമ്മൾ ഈസി എന്ന് വിചാരിക്കുന്നത് നമുക്ക് ഈസി ആയിരിക്കും, എന്നാൽ എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ അത് ഒരിക്കലും നടക്കാനും പോകുന്നില്ല. ഓക്കേ, നമ്മൾ നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക, മറിച്ച് എന്നെക്കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു പഠിക്കുക. അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് റീഡ് ചെയ്യും. ഏത് നടക്കാത്ത കാര്യങ്ങളും എങ്ങനെ പറഞ്ഞാൽ സാധിക്കും? നമ്മുടെ ഹാബിറ്റ് ചേഞ്ച് ചെയ്യാൻ ഈസിയാണ്, പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഈസി അല്ല എന്നാണ്. പിന്നെ എങ്ങനെ നമ്മുടെ ഹാബിറ്റ് മാറും? ആരാണോ പറയുന്നത് എൻ്റെ സ്വഭാവം മാറില്ല എന്ന്, അവർ ഒരിക്കലും മാറാനും പോകുന്നില്ല. ബട്ട് എനിക്ക് മാറണം, എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായി നിങ്ങൾ മാറുന്നതാണ്. ഉണ്ടാകുന്ന ഹാബിറ്റിനെ നമുക്ക് മാത്രമേ മാറ്റാൻ സാധിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റൊരാൾക്ക് നിങ്ങളെ മാറ്റാൻ സാധിക്കുമെങ്കിൽ അവരെ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഭക്ഷണത്തിന്, വെള്ളത്തിന്, വസ്ത്രത്തിന്, രോഗം വന്നാൽ ഇതിനൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിലും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഹാബിറ്റ് മാറ്റാൻ നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലാതെ പുറമേ ആർക്കും പറ്റില്ല. ഇതിൽ ഒരു ഹാബിറ്റ് എങ്കിലും മാറ്റാത്തവരായി ആരുമില്ല. മറ്റുള്ളവർ മാറട്ടെ, ഞാൻ മാറാം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാകാനും പോകുന്നില്ല. ചിലരെ ഒരു പരിചയവുമില്ലെങ്കിലും പെട്ടെന്ന് പരിചയപ്പെടുകയും അവരെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്താ ഇതിന് കാരണം? കാരണം അവരിൽ നിന്ന് നമുക്ക് നല്ല കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ടാകാം. അവർ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാകാം. എന്നാൽ ഒരാളിൽ നിന്ന് നമുക്ക് എപ്പോഴും ഇൻസൾട്ട് കിട്ടിയാൽ നമ്മൾ അയാളെ വിശ്വസിക്കുമോ? അതാണ് കാര്യം. എനർജി നമ്മൾക്ക് ഒരാളിൽ എത്തിക്കണമെങ്കിൽ നമ്മളിലും നല്ല എനർജി ഉണ്ടാകണം, അല്ലേ ഗേയ്സ്? കൂടെയുള്ളവർ നല്ല ഹാബിറ്റ് ഉള്ളവരാണ് എങ്കിൽ നമ്മളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ റോസാപ്പൂവ് നമുക്ക് തരുന്ന പാഠം എന്താ? റോസാപ്പൂവ് നല്ല മണമുള്ളൊരു പൂവാണല്ലേ. അതിന് നൽകുന്ന വളം എന്താ? ദുർഗന്ധമുള്ള വളമാണ്. നമുക്കതിൻ്റെ അടുത്ത് പോലും പോയി നിൽക്കാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മൾ. നമ്മുടെ ചുറ്റിലും എത്ര ആൾക്കാരുണ്ടെങ്കിലും നമ്മളെ ആരെങ്കിലും ചീത്തയാക്കാൻ നോക്കിയാൽ നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ ചീത്തയാകണോ വേണ്ടയോ എന്നത്, അല്ലേ? അതിലാണ് കാര്യം. നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന തോന്നൽ നമുക്കുള്ളിടത്തോളം കാലം നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല. എന്ത് സാഹചര്യം വന്നാലും നമ്മൾ നല്ലതായി തന്നെ, സ്ട്രോങ് ആയി തന്നെ തുടരും എന്ന് നിങ്ങൾ മനസ്സിൽ കരുതി മുന്നോട്ട് പോവുക. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.